നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു ജലജന്യ രോഗങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് രോഗം പടർന്നു പിടിക്കുമോ എന്ന് ആശങ്ക നിലമ്പൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കനോലി പ്ലോട്ടിലേക്ക് ചാലിയാർ പുഴയിൽ ജങ്കർ സർവീസ് തുടങ്ങി 9 മാസങ്ങൾക്ക് ശേഷമാണ് ചരിത്രപ്രസിദ്ധമായ കനോലി പ്ലോട്ട് നേരിൽ കാണാൻ വിനോദസഞ്ചാരികൾക്ക് സൗകര്യമൊരുങ്ങിയത് മൂത്തയടത്ത് 3 മാസത്തോളമായി റബ്ബർ ഷീറ്റ് മോഷണം നടത്തി പിടികൊടുക്കാതെ വിലസിയിരുന്ന പ്രതിയെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അടക്ക മോഷ്ടിച്ചു വരുന്നതിനിടയിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് നിലമ്പൂർ മേഖലയിൽ പെരുന്തേനീച്ചകളുടെ ആക്രമണം കൂടുന്നു അമരമ്പലം മമ്പാട് പഞ്ചായത്തുകളിലായി ഇന്ന് തേനീച്ചകളുടെ ആക്രമണത്തിൽ ശരീരമാസകലം കുത്തേറ്റത് 3 പേർക്ക് പാർത്തിപ്പാറയിലെ കർഷകർ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു മോട്ടോർ വാങ്ങാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പണം അനുവദിക്കണമെന്ന് കർഷകരും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ നാടകം കളിക്കുന്നുവെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വാർത്തകൾ വിശദമായി ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു ജലജന്യ രോഗങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് വഴിക്കടവ് പഞ്ചായത്തിൽ 2 വ്യക്തികൾക്കാണ് കോളറ സ്ഥിരീകരിച്ചത് സമാന രോഗലക്ഷണങ്ങളുമായി മറ്റും 14 പേർ കൂടി ചികിത്സ തേടിയിട്ടുണ്ട് എന്നത് രോഗം പടർന്നു പിടിക്കാനുള്ള സൂചന നൽകുന്നുണ്ട് ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു ജലജന്യ രോഗങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് വഴിക്കടവ് പഞ്ചായത്തിൽ 2 വ്യക്തികൾക്ക് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ രേണുക ആർ അറിയിച്ചു സമാന രോഗലക്ഷണങ്ങളുമായി മറ്റ് 14 പേർ കൂടി ചികിത്സ തേടിയിട്ടുണ്ട് എന്നത് രോഗം പടർന്നു പിടിക്കുവാനുള്ള സൂചന നൽകുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇതിൻ്റെ സ്രോതസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു മലിനജലമാണ് ജലത്തിൽ കൂടിയാണ് ഇത് പകർന്നിട്ടുണ്ടാവുക എന്നുള്ളതും മലിനപ്പെട്ട ജലം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഇന്നലെ തന്നെ ഇവിടെ നമ്മുടെ ടീം വരികയും അത് പരിശോധിക്കുകയും ചെയ്തതിൽ നിന്നൊക്കെ മനസ്സിലായത് അവിടെയുള്ള ഹോട്ടലുകളുടെയും ഒക്കെ സ്ഥലങ്ങളിൽ നിന്നുള്ള മലിനപ്പെട്ട വസ്തുക്കളെല്ലാം സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ ഉള്ളതെല്ലാം പലപ്പോഴും ഇതിലേക്ക് പുഴയുമായിട്ട് പോകുന്നു എന്നുള്ള ഇതാണ് കണ്ടെത്തിയിരിക്കുന്നത് 8 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് വഴിക്കടവ് പഞ്ചായത്തിലെ വഴിക്കടവ് ടൗണിലൂടെ ഒഴുകുന്ന കാരക്കോടം പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും വരുന്ന ജലനിധിയുടെ വെള്ളവും മറ്റ് കിണറുകളിലെ വെള്ളവും ഉപയോഗിക്കുന്നവർക്കാണ് നിലവിൽ രോഗലക്ഷണങ്ങൾ കണ്ടത് ഇതേ പുഴയിലേക്ക് തന്നെ സമീപത്തുള്ള നിരവധി ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നുണ്ട് പുഴകളിൽ വെള്ളം വളരെ കുറഞ്ഞ ഈ സമയത്ത് ഇത് മലിനജലം കൂടുതൽ വെള്ളത്തിലേക്ക് കലരുന്നതിനും പുഴയിലെ വെള്ളം മുഴുവൻ മലിനമാകുന്നതിനും കാരണമാവുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് തല ദ്രുതകർമ്മസേന അടിയന്തരമായി യോഗം ചേരുകയും മുന്നറിയിപ്പ് നടത്തുന്നതിനായി പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ടൗണുകളിലും മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കുകയും പ്രതിരോധ നടപടികൾ വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു മലിനജലം തുറന്നു വിട്ട ഹോട്ടലുകൾ അടപ്പിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗപ്രതിരോധ നടപടികളുടെ ഏകോപനത്തിനായി വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു ജില്ലാ വികസന കമ്മീഷണർ രാജീവ് കുമാർ ചൗധരിയുടെ നേതൃത്വത്തിൽ ജില്ലാതല RRT യോഗം ചേരുകയും കോളറ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയും ചെയ്തു യോഗത്തിൽ ആരോഗ്യ വകുപ്പിലെയും മറ്റ് വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തു നിലമ്പൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കനോലി പ്ലോട്ടിലേക്ക് ചാലിയാർ പുഴയിൽ ജങ്കർ സർവീസ് തുടങ്ങി 9 മാസങ്ങൾക്ക് ശേഷമാണ് ചരിത്രപ്രസിദ്ധമായ കനോലി പ്ലോട്ട് നേരിൽ കാണാൻ വിനോദസഞ്ചാരികൾക്ക് സൗകര്യമൊരുങ്ങിയത്
ജംഗാർ സർവീസ് പുനരാരംഭിച്ചതോടെ നിരവധി പേരാണ് ഞായറാഴ്ച ജംഗാറിലൂടെ ചാലിയാർ പുഴ കടന്ന് കനോലിയിലേക്ക് എത്തിയത്. നിലമ്പൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കനോലി പ്ലോട്ടിലേക്ക് ചാലിയാർ പുഴയിൽ ജംഗാർ സർവീസ് തുടങ്ങി. 9 മാസങ്ങൾക്ക് ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ കനോലി പ്ലോട്ട് നേരിൽ കാണുവാൻ വിനോദസഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കിയത്. ജംഗാർ സർവീസ് പുനരാരംഭിച്ചതോടെ നിരവധി പേരാണ് ഞായറാഴ്ച ജംഗാറിലൂടെ ചാലിയാർ പുഴ കടന്ന് കനോലിയിലേക്ക് എത്തിയത്. ചാലിയാർ പുഴയുടെ കനോലി കടവിലാണ് വനം വകുപ്പിന്റെ അനുമതിയോടെ ജംഗാർ സർവീസ് പുനരാരംഭിച്ചത്. ചാലിയാറിന്റെ കുറുകെ കനോലി കടവിൽ വനം വകുപ്പ് നിർമ്മിച്ച തൂക്കുപാലം 2019 പ്രളയത്തിൽ പൂർണ്ണമായി തകർന്നതോടെ വിനോദസഞ്ചാരികൾക്ക് കനോലി പ്ലോട്ടിലെത്താനാണ് 2 വർഷം മുൻപ് ജംഗാർ സർവീസ് തുടങ്ങിയത്. മഴക്കാലത്തിന് മുന്നോടിയായി 2022 മെയ് മാസത്തിൽ നിർത്തിവെച്ച ജംഗാർ സർവീസാണ് ഞായറാഴ്ച പുനരാരംഭിച്ചത്. ജംഗാർ സർവീസിന് ഉൾപ്പെടെ വിനോദസഞ്ചാരികളിൽ നിന്നും വനം വകുപ്പ് ഈടാക്കുന്നത് പാസ് ഇനത്തിൽ 80 രൂപയാണ്. ഇതിൽ 50 രൂപ വനം വകുപ്പിനും 30 രൂപ ജംഗാർ ഉടമയ്ക്കും കിട്ടും. വനം വകുപ്പും ജംഗാർ ഉടമയുമായി 5 വർഷത്തെ കരാറാണ് ഉള്ളത്. കനോലിയിൽ ചാലിയാറിന് കുറുകെ നിർമ്മിക്കുന്ന തൂക്കുപാലം മാർച്ചിൽ പൂർത്തിയാക്കുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. തൂക്കുപാലം പൂർത്തിയായാലും 3 വർഷം കൂടി ജംഗാർ സർവീസ് തുടരും. കനോലി പ്ലോട്ടിലേക്ക് ജംഗാർ സർവീസ് തുടങ്ങിയതോടെ വനം വകുപ്പിന് പാസ് ഇനത്തിലുള്ള വരുമാനം വർദ്ധിക്കും. കഴിഞ്ഞ വർഷം ജംഗാർ സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് പ്രതിമാസം 10 ലക്ഷം രൂപ വരെയായിരുന്നു വരുമാനമെങ്കിൽ ജംഗാർ സർവീസ് നിലച്ചതോടെ അത് 3.5 ലക്ഷത്തിന് താഴെയായി. മൂത്തയിടത്ത് 3 മാസത്തോളമായി റബ്ബർ ഷീറ്റ് മോഷണം നടത്തി പിടികൊടുക്കാതെ വിലസിയിരുന്ന പ്രതിയെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അടക്കം മോഷ്ടിച്ചു വരുന്നതിനിടയിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. മൂത്തയിടത്ത് 3 മാസത്തോളമായി റബ്ബർ ഷീറ്റ് മോഷണം നടത്തി പിടികൊടുക്കാതെ വിലസിയിരുന്ന പ്രതിയെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അടക്കം മോഷ്ടിച്ചു വരുന്നതിനിടയിലാണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത്. മൂത്തയുടെ മുച്ചിപ്പരത തെക്കേക്കുറ്റ സന്തോഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. പുളപ്പൊയ്ക മുപ്പിനി മരുതങ്ങാട് പ്രദേശങ്ങളിൽ നിന്നാണ് റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചത്. പുകപ്പുരയിൽ നിന്നും ഉണങ്ങിയ ഷീറ്റുകൾ തിരഞ്ഞെടുത്താണ് മോഷണം. മോഷ്ടാവ് പ്രദേശവാസിയായിരിക്കുമെന്ന നിഗമനം ഉണ്ടായിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. മണിമൂടിയിലെ ജിജി വർഗീസിന്റെ ടെറസിനു മുകളിൽ ഉടക്കാനിട്ടിരുന്ന അടയ്ക്ക മോഷ്ടിച്ചു വരുമ്പോഴാണ് മോഷണം തടയുന്നതിന് രൂപീകരിച്ച പ്രത്യേക നിരീക്ഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. പെരിന്തൽമണ്ണയിലെ റബ്ബർ കടയിലാണ് റബ്ബർ ഷീറ്റുകൾ വിറ്റിരുന്നത്. ഇൻസ്പെക്ടർ NB ഷൈജുവിന്റെ നേതൃത്വത്തിൽ SI സന്തോഷ്, SCPO അരുൺ, രതീഷ്, CPOമാരായ സബീർ അലി, ഷാഫി, സുബീഷ്, അരുൺകുമാർ, നജ്മുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ 6 കേസുകൾ ചാർജ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിലമ്പൂർ മേഖലയിൽ പെരുന്തേനീച്ചകളുടെ ആക്രമണം കൂടുന്നു. അമരമ്പലം, മമ്പാട് പഞ്ചായത്തുകളിലായി ഇന്ന് തേനീച്ചകളുടെ ആക്രമണത്തിൽ ശരീരമാസകലം കുത്തേറ്റത് 3 പേർക്ക്. തേനീച്ചകളുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപ്പട ചാത്തമുണ്ട് സ്വദേശി തടത്തിൽ രുചിൻ, മമ്പാട മേപ്പാടം സ്വദേശികളായ പുതമ വീട്ടിൽ ശങ്കരൻ, കോഴിപ്പറമ്പൻ ഷൗക്കത്തലി എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രജിൻ തേൾപ്പാറ കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റിലേക്ക് ഇൻഡസ്ട്രിയിൽ ജോലിക്കായി കൂട്ടുകാരനായ പാലങ്കര സ്വദേശി ബിനോയ്ക്കൊപ്പം പോകുമ്പോഴാണ് തേനീച്ചകൾ പറന്നെത്തി ആക്രമിച്ചത്. ബൈക്കിൽ നിന്നും ഇറങ്ങി ഓടിയെങ്കിലും പിന്നാലെ കൂടി ആക്രമിക്കുകയായിരുന്നു. രാവിലെ ഞങ്ങള് വീട്ടിൽ നിന്ന് പാലാങ്കരയിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ചിറങ്ങി ഞങ്ങള് കവള കഴിഞ്ഞ് തെങ്ങാപ്പരുതി എത്തി. അവിടുന്ന് അരിയും സാധനം എല്ലാം മേടിച്ചിട്ട് ഞങ്ങള് കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റിലോട്ട് കയറുന്ന വഴിക്ക് ഒരു കൂട്ടം തേനീച്ച, ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കൂട്ടം തേനീച്ച, ഞാൻ എൻ്റെ ബൈക്ക് പാസ് ചെയ്ത് അത് ഞാൻ പുറകിലുള്ള എൻ്റെ വെൽഡർ രജിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ തേനീച്ച വട്ടം കംപ്ലീറ്റ് കുത്തി. കുത്താത്ത ഒരു സ്ഥലം പോലും ഇല്ല. 10-50 തേനീച്ച കുത്തി. ഞാൻ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് എത്തിയിട്ട് ഇവനെ കാണാതിരുന്നോണ്ട് തിരിഞ്ഞു വന്നതാണ്. അപ്പത്തേന് ഇവൻ എല്ലാത്തിനെ ഇവൻ കടന്നു, ബൈക്ക് നിർത്തിയിട്ട് ഇവൻ എങ്ങനെയൊക്കെയോ ബൈക്ക് നിർത്തി നിലത്തോട്ട് കടന്നു ഉരുളുക. അപ്പത്തേന് പെട്ടെന്ന് അവനെ എടുത്ത് നേരെ തേനീച്ചനെല്ലാം ഓടിച്ച് നേരെ ഞാൻ ഇവനെ റെഡിയാക്കിയിട്ട് നേരെ ഇവനെ തേൾപ്പാറ ക്ലിനിക്കും ഉണ്ട് നമ്മുടെ ഗവൺമെൻറ്. അവിടുന്ന് ആ ഡോക്ടർ പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നെഞ്ചുവനെടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നിലമ്പൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നിലമ്പൂർ കൊണ്ടുവന്നു. ഞായറാഴ്ച ഇതേ സ്ഥലത്ത് വെച്ച് വേങ്ങപ്പാറ സ്വദേശി ജിജോയ്ക്കും തേനീച്ചകളുടെ കുത്തേറ്റിരുന്നു. മമ്പാട് മേപ്പാടത്ത് കോഴിപ്പറമ്പൻ ഷൗക്കത്തല്ലിയുടെ കൃഷിയിടത്തിൽ കപ്പയ്ക്ക് കുഴിയെടുക്കുമ്പോഴാണ് തൊഴിലാളിയായ ശങ്കരനും സ്ഥലമുടമയായ ഷൗക്കത്തലിക്കും നേരെ തേനീച്ചകളുടെ ആക്രമണം ഉണ്ടായത്. 4 ഭാഗത്തു നിന്നും പറന്നെത്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കുത്തുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു.
ഞാൻ കോഴിക്കാട് തൊട്ടിരുന്നു തേനീച്ചകളുടെ കുത്തേറ്റ ഭാഗങ്ങൾ നീരുവച്ച നിലയിലാണ്. വേനൽ കടുത്തതോടെ പെരും തേനീച്ചകളുടെ കൂടുകൾ പരുന്തുകൾ ഉൾപ്പെടെ കൊത്തിപ്പൊട്ടിക്കുന്നതാണ് തേനീച്ചകളുടെ ആക്രമണം വർദ്ധിക്കുവാൻ കാരണം. പാത്തിപ്പാറയിലെ കർഷകർ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. മോട്ടോർ വാങ്ങാൻ ഒരാഴ്ചക്കുള്ളിൽ പണം അനുവദിക്കണമെന്ന് കർഷകരും പ്രതിപക്ഷ നേതാവും. പ്രശ്നപരിഹാരത്തിന് ഒരാഴ്ചക്കുള്ളിൽ ബോർഡ് യോഗം വിളിക്കാൻ നഗരസഭാ ചെയർമാനോട് ശുപാർശ ചെയ്യണമെന്ന് സെക്രട്ടറി. കർഷകർക്കൊപ്പം നിൽക്കുന്ന ഭരണസമിതിയുടെ നിലപാടിനെ തെറ്റായി കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ നാടകം കളിക്കുന്നുവെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ. പാത്തിപ്പാറയിലെ കർഷകർ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. മോട്ടോർ വാങ്ങുവാൻ ഒരാഴ്ചക്കുള്ളിൽ പണം അനുവദിക്കണമെന്ന് കർഷകരും പ്രതിപക്ഷ നേതാവും. പ്രശ്ന പരിഹാരത്തിന് ഒരാഴ്ചക്കുള്ളിൽ ബോർഡ് യോഗം വിളിക്കുവാൻ നഗരസഭാ ചെയർമാനോട് ശുപാർശ ചെയ്യാമെന്ന് സെക്രട്ടറി. കർഷകർക്കൊപ്പം നിൽക്കുന്ന ഭരണസമിതിയുടെ നിലപാടിനെ തെറ്റായി കാണിക്കുവാൻ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ നാടകം കളിക്കുന്നുവെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ. നിലമ്പൂർ നഗരസഭയിലെ പാത്തിപ്പാറ ഡിവിഷനിലെ കർഷകരും ഡിവിഷൻ കൗൺസിലർ സാലി ബിജു, പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, കൗൺസിലർ ശ്രീജ വെട്ടത്തെടുത്ത് എന്നിവരാണ് രാവിലെ 11 മണിയോടെ നഗരസഭാ സെക്രട്ടറി ബിനുജിയെ ഉപരോധിച്ചത്. കൃഷികൾ ഉണങ്ങി നശിക്കുന്നതിന് മുൻപ് നഗരസഭ മോട്ടോർ വാങ്ങുവാൻ വാഗ്ദാനം ചെയ്ത 2 ലക്ഷം രൂപ നൽകണമെന്നും കഴിയില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ആവശ്യപ്പെട്ടു. കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പാത്തിപ്പാറ വിഷയത്തിൽ അടിയന്തര ബോർഡ് യോഗം ചേരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ചെയർമാനോട് ബോർഡ് യോഗം ചേരുവാൻ ആവശ്യപ്പെടാൻ കഴിയില്ലെന്നും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താമെന്നും തീരുമാനം അറിയിക്കേണ്ടത് ചെയർമാനാണെന്നും സെക്രട്ടറി അറിയിച്ചു. ഒരാഴ്ച വരെ കാക്കുമെന്നും അല്ലാത്ത പക്ഷം ബക്കറ്റ് പിരിവെടുത്തിട്ടാണെങ്കിൽ പോലും കർഷകർ മോട്ടോർ വാങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു അരനൂറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള അവിടെ കൃഷി ചെയ്യുന്ന ആളുകളാണ്, കർഷകരാണ്. ആ കർഷകരെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് അവിടുത്തെ കൈ മോട്ടറ് പമ്പ് ചെയ്ത് കനാലിലൂടെ കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം കിടന്ന് കൃഷി ചെയ്ത് വരികയാണ്. ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക പാത്തിപ്പാറ. ഇപ്പൊ ഈ 2019 പ്രളയകാലത്ത് പുഴ ഗതി മാറി ഒഴുകിയതിന്റെ ഒറ്റ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു നഗരസഭയിലേക്കും ആര് കാലം പിടിക്കാൻ അവിടുത്തെ കർഷകർ ഇതുവരെ വന്നിട്ടില്ല. അവിടുത്തെ ഈ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞവര് സ്വന്തമായിട്ട് അടക്കുകയാണ്. അപ്പൊ ഈ പുഴ ഗതി മാറി ഒഴുകി അവിടെ പമ്പ് ഹൗസ് അത് നശിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഒരു മോട്ടോർ വാങ്ങാനാണ് 2 ലക്ഷം രൂപയാണുള്ളത്. അത് വേണമെന്നുണ്ട് 2021 മുതൽ അവിടെ എല്ലാവരും അവിടുത്തെ കർഷകരും അവിടുത്തെ ജനപ്രതിനിധി നിലക്ക് സാരി ഉൾപ്പെടെ നിരന്തരമായിക്കൊണ്ട് നഗരസഭാ ചെയർമാനെയും കൗൺസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ അതിന് സാങ്കേതികത്വം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ പാട്ടുത്സവം നടക്കുന്നതിന് മുമ്പ് ചെയർമാൻ തന്നെ കൗൺസിലറുടെ കൂട്ടനാളെ പോയി കർഷകരുടെ യോഗം ചേർന്നു. ഞങ്ങൾക്ക് അതിന് വിരോധമില്ല, പക്ഷേ ഒരു വാർഡിലേക്ക് കർഷകരെ ആരാണെങ്കിലും ചെല്ലുമ്പോൾ അവിടുത്തെ കൗൺസിലറെ അറിയിക്കാന്നുള്ള സാമാന്യ മര്യാദ ഉണ്ട്, അതുണ്ടായിട്ടില്ല, അത് പോട്ടെ. പക്ഷേ അവിടെ പോയിട്ട് കർഷകർക്ക് ഉറപ്പ് കൊടുത്തു പാട്ടുത്സവം കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മോട്ടോർ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞു. ഇവിടെ താലൂക്ക് സഭയിലേക്ക് ഈ വിഷയം കൗൺസിലർ കൊണ്ടുവന്നപ്പോൾ താലൂക്ക് സഭയുടെ പ്രതിനിധിയായി നഗരസഭാ സെക്രട്ടറിക്ക് വേണ്ടി ഹാജരായ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു നിയമ തടസ്സമില്ല എന്നാണ് പറഞ്ഞത്. ഒരു നിയമ തടസ്സമില്ല, ഞങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കർഷകർ പറയുന്നത് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഇല്ലേ തീർത്ത് പറയാം, ഇല്ലെങ്കിൽ അവിടുത്തെ കർഷകർ പിരിവെടുത്തിട്ടാണെങ്കിൽ പാട്ടപ്പിരിവ് ഇവിടെ വീട്ട് കയറി 1 രൂപ പിരിച്ചിട്ടാണെങ്കിലും അവിടുത്തെ കർഷകർ മോട്ടോർ വാങ്ങുമെന്ന ഒരാഴ്ച ഇപ്പൊ സെക്രട്ടറി പറഞ്ഞത് ഒരാഴ്ചക്ക് മുമ്പ് ആ ചെയർമാനോട് പറഞ്ഞ് അടിയന്തരമായ കൗൺസിൽ യോഗം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൗൺസിൽ യോഗത്തിനകത്ത് ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ, ആ തീരുമാനം അവിടുത്തെ കർഷകർക്കെതിരാണെങ്കിൽ, ഇത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ നഗരസഭയിലെ ഈ നഗരസഭയുടെ ഭരണാധികാരികളുടെ നിരുത്തരവാദപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് അവിടെ പാട്ടപ്പിരിവ് നടത്തി മോട്ടോർ വാങ്ങാൻ അവിടുത്തെ കർഷകർ തീരുമാനിച്ചിട്ടുള്ളത് കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ സ്വീകരിക്കുന്നതെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. 12 മണിയോടെ ഉപരോധം അവസാനിപ്പിച്ചു. പാത്തിപ്പാറയിലെ കർഷകർക്കൊപ്പമാണ് നഗരസഭയുള്ളത്. അതിനാൽ തന്നെ സാങ്കേതിക തടസ്സം നീക്കി മോട്ടോർ സ്ഥാപിക്കുവാനുള്ള ശ്രമമാണ് ചെയർമാൻ നടത്തുന്നത്. കർഷകരുടെ കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങുന്ന സാഹചര്യം വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. 25 വർഷത്തോളമായി ജനപ്രതിനിധിയായി നഗരസഭയിലുള്ള പ്രതിപക്ഷ നേതാവിന് സാങ്കേതിക കാരണങ്ങൾ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടല്ല, കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ഇതിൽ നിലമ്പൂർ നഗരസഭാ ഭരണസമിതി പാത്തിപ്പാറയിലെ കർഷകരോടൊപ്പമാണ്. ഈ ഭരണസമിതിയുടെ പൊതുഫണ്ടിൽ നിന്നും നമുക്ക് എന്തെങ്കിലും എടുത്ത് അവർക്ക് ഒരു മോട്ടോർ വാങ്ങാനോ
ബാക്കി കാര്യങ്ങളിലേക്കോ ഇപ്പോൾ നിയമപരമായിട്ട് അതിനൊരു വകുപ്പില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടി ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ മിനിസ്റ്ററെ അടക്കം കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഇത്തരം ഒരു നാടകവുമായിട്ട് മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഉപരോധിക്കുകയും കുറച്ച് ആളുകളെ കൂട്ടി വരികയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ വിളിച്ചു വരുത്തിയിട്ട് എങ്ങനെ ഇതിൻ്റെ ഫണ്ട് ചെലവഴിക്കാം, ആ കർഷകരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരാലോചന രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് നമ്മൾ എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വിവരാവകാശവും ഓംബുഡ്സ്മാനും കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന പാലൊളിയെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. സാങ്കേതിക വശങ്ങൾ പരിശോധിക്കാതെ കർഷകർക്ക് മോട്ടോർ വാങ്ങുവാൻ പണം അനുവദിച്ചാൽ ഓംബുഡ്സ്മാൻ അടക്കം പരാതി നൽകുന്നതും പ്രതിപക്ഷ നേതാവായിരിക്കും. കർഷകരെ സഹായിക്കുക എന്നത് തന്നെയാണ് നഗരസഭയുടെ നയമെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. വടക്കുംപാടത്ത് റബ്ബർ തോട്ടത്തിന് തീപിടിച്ചു. ഒരേക്കറോളം സ്ഥലത്തെ അടിക്കാടാണ് കത്തി നശിച്ചത്. അഗ്നിരക്ഷാസേന ഉടൻ എത്തിയതിനാൽ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരും മുൻപ് കെടുത്താനായി. വൃന്ദാവൻ മുരളീധരന്റെ റബ്ബർ തോട്ടത്തിലാണ് 4 മണിയോടെ തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന നിലമ്പൂർ യൂണിറ്റിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ എ വി വിനോദ്, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ രജിൻ രാജ്, നിഖിൽ, സനന്ദ്, ഡ്രൈവർ പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വേനൽ കടുത്തതോടെ നിലമ്പൂർ മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. മാരുതി കാറിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ച 51.580 ഗ്രാം MDMA നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മലപ്പുറം IBയും നിലമ്പൂർ എക്സൈസ് സർക്കിൾ സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹനം പിടികൂടിയത്. മാരുതി കാറിൽ ഒളിപ്പിച്ച് സൂക്ഷിച്ച 51.580 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മലപ്പുറം IBയും നിലമ്പൂർ എക്സൈസ് സർക്കിൾ സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ വച്ച് വാഹനം പിടികൂടിയത്. KL 84 എന്ന നമ്പറിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിൽ നിന്നുമാണ് MDMA കണ്ടെടുത്തത്. വാടകയ്ക്കെടുത്ത കാറിൽ MDMA കടത്തിക്കൊണ്ടുവരികയായിരുന്ന പ്രതികൾ ഗൂഡല്ലൂരിൽ ജുമാ മസ്ജിദിന്റെ പാർക്കിംഗ് ഏരിയയുടെ മുൻവശം പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുവാൻ പോയ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു വന്ന വിശ്വാസികൾക്ക് വാഹനമെടുക്കുവാൻ തടസ്സം നേരിട്ടതിനെ തുടർന്ന് വാഹനം ഗതാഗത തടസ്സമുണ്ടാക്കിയതിനാൽ നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയും തിരിച്ചുവന്ന പ്രതികൾ നാട്ടുകാരെയും പോലീസുകാരെയും കണ്ട് പരിഭ്രമിച്ച് വാഹനത്തിന്റെ താക്കോൽ തൊട്ടടുത്തുള്ള ലോഡ്ജിന്റെ ഉടമ ഏൽപ്പിച്ച് കടന്നു കളയുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഗൂഡല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ വാഹനം പോലീസ് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് എത്തിയ ഉടമയും കൂട്ടുകാരും ഗൂഡല്ലൂർ സ്റ്റേഷനിൽ നിന്നും വാഹനം കൈപ്പറ്റി മടങ്ങി വരവെ വാഹനം കൊണ്ടുപോയവർ വാഹന ഉടമയെ നിരന്തരം ഫോണിൽ വിളിച്ച് വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടതിൽ സംശയം തോന്നിയതിനാൽ ഇയാൾ എക്സൈസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചുവെങ്കിലും സാധനങ്ങളൊന്നും കണ്ടെത്തിയില്ല. പിന്നീട് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ വാഹനം എത്തിച്ച് മെക്കാനിക്കിന്റെ സഹായത്തോടെ വിശദമായി പരിശോധിച്ചതിലാണ് വാഹനത്തിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ മ്യൂസിക് സിസ്റ്റത്തിന് പിറകിലായി ഒരു പാക്കറ്റിലായി ഒട്ടിച്ചു വെച്ച നിലയിൽ 51.58 ഗ്രാം MDMA പിടിച്ചെടുത്തത്. വാഹനം കൊണ്ടുപോയവരെ കുറിച്ചും ഗൂഡല്ലൂരിൽ ഉപേക്ഷിച്ചു കടന്നവരെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പ്രതികളെ ഉടനെ പിടികൂടുമെന്നും എക്സൈസ് അറിയിച്ചു. സംഘത്തിൽ മലപ്പുറം എക്സൈസ് IB ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖ്, കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TC ജുമോൻ, പ്രിവന്റീവ് ഓഫീസർമാരായ RP സുരേഷ് ബാബു, PK പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KS അരുൺകുമാർ, CT ഷംനാസ്, അഖിൽ ദാസ്, എബിൻ സണ്ണി, എക്സൈസ് ഡ്രൈവർ മഹ്മൂദ് എന്നിവരും ഉണ്ടായിരുന്നു. നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരിച്ച പഠനബോധന സാമഗ്രികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ദ്വിദിന ക്രിയേറ്റീവ് ശില്പശാല നിലമ്പൂർ BRC ആരംഭിച്ചു. നിലമ്പൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ UK ബിന്ദു വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് സെന്റർ നമ്മുടെ പൊതുകാട് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടിസം, അതുപോലെ തന്നെ ഭിന്നശേഷി ഒരു വില്ലേജ് അത് തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിന്ദു മിനിസ്റ്റർ അതിനുള്ള എല്ലാ സപ്പോർട്ടും പിന്തുണയും അത് വന്ന് നമ്മുടെ ജില്ലയ്ക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകണം.
ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ അക്കാദമികമായി മുന്നേറുന്നതിനും ദൈനംദിന ജീവിത നൈപുണ്യ വികസനത്തിനും സഹായകമാകും വിധം വ്യത്യസ്ത പഠന ബോധന സാമഗ്രികളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. നിലമ്പൂർ ഉപജില്ലയിലെ അക്കാദമിക വിദഗ്ധർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാർ, രക്ഷിതാക്കൾ എന്നിവരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. വിദ്യാലയങ്ങൾ, ഓട്ടിസം സെന്ററുകൾ, സ്പെഷ്യൽ കെയർ സെന്ററുകൾ എന്നിവിടങ്ങളിൽ എത്തുന്ന വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുവാൻ കഴിയുന്ന തരത്തിലുള്ള TLM ആണ് പ്രാദേശികമായി നിർമ്മിക്കുന്നത്. നിലമ്പൂർ BPCM മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സബിത് ജോൺ സ്വാഗതവും സ്പെഷ്യലിസ്റ്റ് ടീച്ചർ ബിന്ദു OP നന്ദിയും പറഞ്ഞു. BRC റിസോഴ്സ് ഗ്രൂപ്പ് അംഗം അച്ചീൻ പീപ്പോൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100-ദിന കർമ്മ പദ്ധതിയിൽ നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷിക്ക് ചാലിയാർ സർവീസ് സഹകരണ ബാങ്ക് തുടക്കം കുറിച്ചു. ഇടിവണ്ണയിലെ തകിടിപ്പുറത്ത് ജോണിയുടെ കൃഷിയിടത്തിലാണ് ഇക്കുറി പച്ചക്കറി കൃഷി നടത്തുന്നത്. ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈത്തോത്തിൽ വിത്തെറിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു. വെണ്ട, പയർ, മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങിയ പച്ചക്കറികളുടെ വിത്തുകളാണ് നട്ടത്. ബാങ്ക് സെക്രട്ടറി VC മാത്യു, വൈസ് പ്രസിഡന്റ് അഷ്റഫ് കണിയൻ, ഭരണസമിതി അംഗങ്ങളായ രാമകൃഷ്ണൻ, സലാമാലുങ്ങൽ, ഷാജി ഇടിവണ്ണ, കബീർ മുട്ടിയേൽ, പ്രവീണ, പുഷ്പ സെലീന, ജെയിംസ് മനയാനി, മുൻ ഭരണസമിതി അംഗം സോയി ചെറിയാൻ എന്നിവരും വിത്തുകൾ നട്ട് ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തുകയും 100 മേനിയിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. KNG റോഡിൽ വഴിക്കടവ് മണിമൂളി വില്ലേജ് ഓഫീസിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആനമറി പരേതനായ കൊന്നപ്പാറ നിരവിൽ ചന്ദ്രന്റെ മകൻ ദിനു എന്ന കുട്ടനാണ് ഞായറാഴ്ച രാവിലെ 8 മണിയോടെ മരിച്ചത്. KNG റോഡിൽ വഴിക്കടവ് മണിമൂളി വില്ലേജ് ഓഫീസിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരണമടഞ്ഞു. ആനമാറി പരേതനായ കൊന്നപ്പാറ നിരവിൽ ചന്ദ്രന്റെ മകൻ ദിനു എന്ന കുട്ടനാണ് ഞായറാഴ്ച രാവിലെ 8 മണിയോടെ മരിച്ചത്. കഴിഞ്ഞ മാസം 27-ന് രാത്രി 8:30 അപകടമുണ്ടായത്. എടക്കരയിൽ നിന്നും ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ദിനുവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പിന്നീട് ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. എതിരെ വന്ന ബൈക്കിലുണ്ടായിരുന്ന വയനാട് സ്വദേശിയായ യുവാവിനും പരിക്കേറ്റിരുന്നു. ഇയാൾ ചികിത്സയിലാണ്. ഭാര്യ ആശ, മകൻ അദ്വൈത്, മാതാവ് സുമതി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കല്ലേമ്പാടം സ്നേഹ അയൽക്കൂട്ടവും മാർവലസ് ബാലസഭാ കുടുംബാംഗങ്ങളും കോഴിക്കോട് നിന്നും ചെന്നൈയിലേക്ക് വിമാനയാത്ര നടത്തി. 1 വയസ്സ് പ്രായമായ കുഞ്ഞു മുതൽ 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർ വരെയുള്ള 36 പേർ യാത്രയിൽ പങ്കാളികളായി. വാർദ്ധക്യ സഹജമായതും ശാരീരികമായ മറ്റ് അസ്വസ്ഥതകൾ ഉള്ളവരും കൂട്ടത്തിലുണ്ടെങ്കിലും വിമാനയാത്ര എന്ന് പറഞ്ഞപ്പോൾ വലിയ ആവേശവും താല്പര്യവുമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത്. മിക്കവാറും ആളുകൾ ആദ്യമായാണ് വിമാനയാത്ര നടത്തുന്നത്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും വാർദ്ധക്യത്തിലെ ഏകാന്തതയിലും വലിയ ഒരു അനുഭവവും ആശ്വാസവുമായിരുന്നു യാത്ര എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. എല്ലാവരുടെയും ഒരുപാട് കാലത്തെ ആഗ്രഹ സാഫല്യമാണ് അയൽക്കൂട്ടംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. തിരിച്ചു ട്രെയിൻ മാർഗം ഷൊർണൂർ വഴി നിലമ്പൂരിലെത്തി. നിലമ്പൂർ BRCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വഴിക്കടവ് പരലുണ്ട പ്രതിഭ കേന്ദ്രത്തിൽ നേട്ടം 23 എന്ന പേരിൽ മികവുത്സവം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം BRC ട്രെയിനർ രമ്യ TP നിർവഹിച്ചു. കൊറോണയുടെ ഒരു ആ രോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള കുറെ വിഷമതകളും ഒക്കെ കൂടി ആ സമയത്താണ് ഈ പ്രതിഭാ കേന്ദ്രങ്ങളുടെ ആവശ്യകത വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിന് നിൽക്കുന്ന പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു പിന്തുണ BRCയുടെ ഭാഗത്തു നിന്നും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി 15 പ്രതിഭാ കേന്ദ്രങ്ങളാണ് നമ്മുടെ സബ് ജില്ലയിലുള്ളത്. അതിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പ്രതിഭാ കേന്ദ്രമാണ് ഈ അക്ഷര പരലുണ്ട എന്ന് പറയുന്നത്. ചടങ്ങിൽ CRC കോർഡിനേറ്റർ മനോ പൗലോസ് അധ്യക്ഷത വഹിച്ചു. PYC ക്ലബ് അംഗം സുരേഷ് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും 1 വർഷത്തെ അവരുടെ മികവുകളുടെ പ്രദർശനവും നടന്നു.
പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. എഡ്യൂക്കേഷൻ വളണ്ടിയർ ഹസീന സ്വാഗതവും രേഖ നന്ദിയും പറഞ്ഞു. ഉപ്പട ശ്രേയസ് അയൽക്കൂട്ടാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവവളം ഉപയോഗിച്ച് ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടത്തി. ഉപ്പട യൂണിറ്റ് ശ്രേയസ് ഡയറക്ടർ ഫാദർ ഷാജി പ്ലാച്ചിറ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിളവെടുപ്പ് ഫാദർ ഷാജി പ്ലാച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് കോശിക്ക് നൽകി വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക ലോകത്ത് ജൈവകൃഷിയുടെ പ്രാധാന്യം, അവ മനുഷ്യജീവന് നൽകുന്ന സുരക്ഷിതത്വം, ആരോഗ്യം എന്നിവ ശ്രേയസ് പ്രവർത്തകരെയും യൂണിറ്റ് ഭാരവാഹികളെയും ഓർമ്മിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് കോശി, ലിസി വെള്ളാംകുഴി, റീബ മനോജ്, നിഷ ബിജു, മുഹമ്മദ് ഷൈനി ബിജു, ഫൗസിയ ബിജീന, ബിനു സെയ്ദ് അലവി, സൈനബ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയൻ INTUC മലപ്പുറം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ആര്യടൻ ശൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയൻ INTUC മലപ്പുറം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ആര്യടൻ ശൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഒരു വലിയ നേട്ടമായി ഇടതുപക്ഷ സർക്കാർ, ഇന്ത്യൻ വയനാട് സർക്കാർ പറഞ്ഞിരുന്നത് എക്കാലത്തും പറഞ്ഞ കാര്യം, ഇന്ത്യയിൽ ആദ്യമായി സാക്ഷരത കൈവരിച്ച സംസ്ഥാനം എന്നതാണ്. ആ കൈവരിക്കാൻ കാരണക്കാരായ നിങ്ങളെ പിറങ്കാലം കൊണ്ട് ചവിട്ടുന്ന ഒരവസ്ഥയാണ് പിന്നീട് കാണാൻ കഴിയുന്നത് എന്നതാണ് ഈ അർത്ഥം. ഈ സാക്ഷരത കൈവരിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നിങ്ങളെയൊക്കെ തല്ലിപ്പറയുകയും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും വീണ്ടും വീണ്ടും സാക്ഷര സുന്ദര കേരളത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ന് നിലവിലിരിക്കുക. നിങ്ങൾ മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രീ സ്കൂൾ ടീച്ചേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നില്ല. എന്തിനേറെ നമ്മൾ കഞ്ഞി വെക്കുന്ന നമ്മുടെ പാചക തൊഴിലാളി, സ്കൂളിലെ പാചക തൊഴിലാളി, അവർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സാധാരണക്കാരെ പുറംകാലം കൊണ്ട് ചവിട്ടുന്ന ഒരവസ്ഥാന ശേഷം ഇന്ന് കേരളത്തിൽ തരുന്നു. ജില്ലാ സെക്രട്ടറി രാധ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് മണ്ണാർമല, നിയോജക മണ്ഡലം പ്രസിഡന്റ് സി വേണുഗോപാൽ, INTUC മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിൻ ജോർജ്, INTUC ജില്ലാ സെക്രട്ടറി ആഷിഫ് TMS, അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് രവി സി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ CP, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് നജീബ് PP എന്നിവർ സംസാരിച്ചു. മുമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ഉത്സവത്തിന് തുടക്കം കുറിച്ചു. ആദ്യ ദിവസമായ ഞായറാഴ്ച സർപ്പബലി, പ്രസാദശുദ്ധി എന്നീ പൂജകളോടുകൂടിയാണ് തുടക്കം കുറിച്ചത്. 5, 6, 7, 8 എന്നീ ദിവസങ്ങളിലാണ് ഉത്സവങ്ങൾ നടക്കുന്നത്. രണ്ടാം ദിവസമായ തിങ്കളാഴ്ച മുമ്മുള്ളി, പാലശ്ശേരി, തറവാട്ടുവക ആട്ടുത്സവ പരിപാടികളും പ്രതിഷ്ഠാദിന പ്രത്യേക പൂജകളും നടത്തി. മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച മഠത്തിൽ വൈശാഖ്, സൺ ഓഫ് ദിനചന്ദ്രൻ വക ആട്ടുത്സവവും നാലാം ദിവസം നാട്ടുകാരുടെ വക ആട്ടുത്സവവും വൈകുന്നേരം 7:30 പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. അവസാന ദിവസമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 പ്രസാദവട്ടം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹി കൂടിയായ വേണുഗോപാലൻ അറിയിച്ചു. എല്ലാ ഭക്തജനങ്ങളും എല്ലാ പരിപാടിയിലും സാന്നിധ്യം അറിയിച്ച് വിജയിപ്പിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു.